കവുങ്ങ് കർഷകരോടായി കാര്യങ്ങൾ വിശദമായി പറഞ്ഞു. 1928 December 22 കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ ടി സി ഗോവിന്ദക്കിടാവ്. കഴുങ്ങ് കൃഷിയും മാഹാളി രോഗവും എന്ന ശീർഷകത്തിൽ മാതൃഭൂമി അന്നേ കർഷകർക്കായി കാര്യങ്ങൾ വിശദമാക്കി. പ്രശ്നം ഗുരുതരമാണ്. പൊന്നാനി താലൂക്കിൽ മാത്രം അന്ന് 14,787 ഏക്കർ കവുങ്ങിൻ തോട്ടമുണ്ടായിരുന്നു. കിടാവ് പറഞ്ഞു മാഹാളി രോഗത്തിൽ നിന്ന് രക്ഷ നേടാൻ ചെയ്യേണ്ടുന്നതിനെപ്പറ്റി. പ്രധാനം പറമ്പിൽ കൊത്തും കിളയും സൂര്യപ്രകാശവും എത്തണം. ഇനി മാഹാളിയെപ്പറ്റി അന്ന് പറഞ്ഞത്. 1908 ചാലിശ്ശേരിയിലും മറ്റുമുള്ള കർഷകരിലൂടെ മാഹാളി ആദ്യമായി റിപ്പോർട്ട് ചെയ്തത്. ഇത് ഫൈറ്റോതോറ ഒംനിവേര എന്ന ഒരു കുമിൾ രോഗമാണ്. വെള്ളം കെട്ടി നിൽക്കുന്നതോ മാലിന്യം നിറഞ്ഞതോ ആയ തോട്ടങ്ങളിൽ ആദ്യം വരും. മഴയും കാറ്റും വഴി കാട്ടുതീ പോലെ പടരും. മഴക്കാലത്ത് വെയിലുണ്ടായാൽ അതിവേഗം പരക്കില്ല. രോഗം അടയ്ക്കയ്ക്ക് ബാധിച്ചു കഴിഞ്ഞാൽ പിന്നീട് മരുന്ന് തളിച്ചിട്ട് കാര്യമില്ല. ബോഡോമിക്സ്ചർ എന്ന ഔഷധ മിശ്രിതം തളിക്കലാണ് പ്രതിവിധി. അത് വേണ്ട സമയത്ത് ചെയ്യണം. കഴിഞ്ഞ വർഷങ്ങളിൽ കർഷകർ ഇതിൽ വീഴ്ച വരുത്തി. ഇതോടെ രോഗം കൂടുതൽ തോട്ടങ്ങളിലേക്ക് വ്യാപിക്കാൻ തുടങ്ങി. ഉടൻ കൃഷിവകുപ്പുകാർ നിവൃത്തിമാർഗം പറയാനുള്ള ഉത്തരവാദിത്വം ഏറ്റു. മുൻപേ ഇത് ചെയ്തിരുന്നെങ്കിൽ ഇത്ര കലശലാവില്ലായിരുന്നു രോഗം. ഇന്നും കവുങ്ങ് കർഷകർ മാഹാളിക്ക് പ്രതിവിധി തേടുകയാണ്.